90 plus my tuition app il focus area materials ubayogichu padikku needu board exam inu 90 plus marks. Thank you Pramod Narayanan. റാന്നിയിൽ ഇതെല്ലാം കണ്ടും കേട്ടും രാജു അബ്രഹാം അവിടെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അഞ്ച് തവണയാണ് അവിടുന്ന് മത്സരിച്ച് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ പ്രമോദ് നാരായണനും എതിർ കക്ഷിയായി വരുന്ന ആളും ഒക്കെ തന്നെ ഏറ്റുമുട്ടട്ടെ. നമുക്ക് ആ മത്സരം തത്സമയം ഇങ്ങനെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് 100 ന്യൂസാണ്. 24 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുമായി സ്മിത ഹരിദാസ് നമുക്കൊപ്പം ചേരുന്നു. സ്മിത, ഗുഡ് മോർണിംഗ് അഗെയിൻ. സ്മിത, ഞാൻ മോർണിംഗ് ഷോ അവസാനിപ്പിക്കുന്നു, താങ്കൾക്ക് തുടരാം. ഗുഡ് ബൈ. താങ്ക് യു എസ് കെ. നോക്കാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണിക്കൂറിൽ. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനാകാതെ കോൺഗ്രസ്. 10 സീറ്റുകളിൽ ചർച്ച തുടരുന്നു. നേമത്തേക്കില്ലെന്നും ഹരിപ്പാട് തന്നെ മത്സരിക്കുമെന്നും രമേശ് ചെന്നിത്തല. നേമത്തെ സ്ഥാനാർത്ഥിയെ കാത്തിരുന്നു കാണാമെന്ന് ഉമ്മൻചാണ്ടി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ തുടരും. ബിജെപി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് അന്തിമ രൂപമാകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന്. സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും മത്സരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം. തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും കേരളത്തിലേക്ക്. സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി മുസ്ലിം ലീഗിൽ അതൃപ്തി. കൊടുവള്ളിയിൽ എം കെ മുനീറിന്റെയും കോഴിക്കോട് സൌത്തിൽ നുർബിന റഷീദിന്റെയും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വ്യാപക പ്രതിഷേധം. എം എ റസാഖിന് സീറ്റ് നൽകണമെന്നാവശ്യം. മണ്ഡല കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധം അറിയിക്കാനൊരുങ്ങി പ്രാദേശിക നേതൃത്വം. എം കെ മുനീർ ഇന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ കാണും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന്. തൊടുപുഴയിൽ പി ജെ ജോസഫും കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും ഇടുക്കിയിൽ ഫ്രാൻസിസ് ജോർജും സ്ഥാനാർത്ഥികളാകും. തീരുമാനമാകാതെ തിരുവല്ല തൃക്കരിപ്പൂർ മണ്ഡലങ്ങൾ. 4 മണ്ഡലങ്ങളിലെ സി പി ഐ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഹരിപ്പാട് ആർ സജിലാൽ സ്ഥാനാർത്ഥിയാകും. പറവൂരിൽ ബിനോയ് വിശ്വത്തിന്റെ മകൾ സൂര്യ ബിനോയിയെ മത്സരിപ്പിക്കാൻ നീക്കം. സി പി ഐ സംസ്ഥാന സെന്റർ കൊല്ലത്ത്. തർക്കം രൂക്ഷമായ ചടയമംഗലത്ത് നിന്നുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത പ്രതിഷേധങ്ങൾക്ക് ഇന്ന് തുടക്കം. നന്ദിഗ്രാമിൽ ഇന്ന് പ്രതിഷേധ റാലി. ആശുപത്രി വിട്ട മമത പ്രചാരണത്തിലുടൻ സജീവമാകും. തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക നാളെ. രാജ്യത്ത് ബാങ്കുകൾ ഇന്നു മുതൽ 4 ദിവസം അടഞ്ഞുകിടക്കും. ഇന്നും നാളെയും അവധി. 15-16 തീയതികളിൽ രാജ്യവ്യാപക പണിമുടക്ക്. പൊതുമേഖലാ ബാങ്കുകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് 9 ബാങ്ക് യൂണിയനുകളുടെ ദേശീയ ഐക്യവേദി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുടെ പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വിശദീകരണം നൽകും. പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോയെന്ന് അന്വേഷിക്കും. ഐഫോൺ അന്വേഷണത്തിന് വിനോദിനി ബാലകൃഷ്ണന് ഹാജരാകാൻ കസ്റ്റംസ് വീണ്ടും നോട്ടീസ് അയച്ചു. ഏപ്രിൽ ആദ്യവാരം ഹാജരാകാമെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇന്ന് വിരമിക്കും. പടിയിറങ്ങുന്നത് സുപ്രധാനമായ നിരവധി കേസുകളിൽ വിധിയെഴുതിയ ന്യായാധിപ. ഇന്ദു മൽഹോത്ര വിരമിക്കുന്നതോടെ പരമോന്നത ജുഡീഷ്യറിയിൽ വനിതാ ജഡ്ജിമാരുടെ എണ്ണം ഒന്നായി ചുരുങ്ങും. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. കാണാം കേരള ബാറ്റിൽ. റാന്നി മണ്ഡലത്തിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു മുന്നണികൾ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രമോദ് നാരായണനും എൻ ഡി എ സ്ഥാനാർത്ഥി കെ പത്മകുമാറും പ്രചാരണ രംഗത്ത്. പ്രവർത്തകരുടെ രാജ്യഭീഷണിയിൽ ഇടുക്കിയിലെ കോൺഗ്രസ് നേതൃത്വം. റോയ് കെ പൗലോസിന് സീറ്റ് നിഷേധിച്ചതിൽ അതൃപ്തിയുമായി ഒരു വിഭാഗം പ്രവർത്തകർ. ഇടപെടുമെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ. ശക്തമായ ത്രികോണ മത്സരത്തിനൊരുങ്ങി വട്ടിയൂർക്കാവ്. പ്രചരണ രംഗത്ത് സജീവമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി കെ പ്രശാന്ത്. ഒന്നാം നിര നേതാക്കളെ കളത്തിലിറക്കാനൊരുങ്ങി ബി ജെ പി. മണ്ഡലം തിരിച്ചുപിടിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥി വരുമെന്ന് കോൺഗ്രസ്. കോഴിക്കോട് കുന്ദമംഗലത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് ദിനേശ് പെരുമണ്ണ. യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടും. സീറ്റ് ലഭിച്ചത് തന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമെന്ന് ദിനേശ് പെരുമണ്ണ. മലമ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുക്കുന്നില്ലെന്ന് നാഷണലിസ്റ്റ് ജനതാദൾ. പേയ്മെന്റ് സീറ്റെന്ന ആരോപണം തള്ളി അഡ്വക്കേറ്റ് ജോൺ ജോൺ. പണം കൊടുത്ത് സീറ്റ് വാങ്ങേണ്ട അവസ്ഥ തനിക്കില്ലെന്നും മണ്ഡലത്തിൽ 6 സ്ഥാനാർത്ഥിയെന്ന് ഇന്ന് തീരുമാനിക്കുമെന്നും ജോൺ ജോൺ 24നോട്. സിബിഐ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജുവിനെതിരെ പറവൂരിൽ പോസ്റ്റർ. പി രാജു ഇടതുമുന്നണിയെ ഒറ്റുകൊടുക്കുന്നുവെന്ന് പോസ്റ്ററിൽ. രാജുവിനെ നീക്കണമെന്നും ആവശ്യം. മഞ്ചേശ്വരത്ത് ആദ്യമായി തദ്ദേശീയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ്.
എ കെ എം അഷ്റഫ് മത്സര രംഗത്ത്. ആദ്യ ദിനം തന്നെ മണ്ഡലത്തിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ച് അഷ്റഫ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പുത്തൻ പരീക്ഷണങ്ങളുമായി കടന്നപ്പള്ളി രാമചന്ദ്രൻ. സമൂഹമാധ്യമങ്ങളിൽ സ്വീകാര്യതയുള്ള കാൻഡിഡ് ഫോട്ടോസിലൂടെ പ്രചരണം ശക്തമാക്കും. വേറിട്ട പ്രചരണ രീതിയിലൂടെ മണ്ഡലത്തിൽ സജീവമാകാൻ നീക്കം. കാസർഗോഡ് കോൺഗ്രസിലെ പൊട്ടിത്തെറിയിൽ പ്രതികരണവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. കാസർഗോഡ് ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. രാജ്യഭീഷണി വിലപ്പോവില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇനി നോക്കാം ദേശീയ വാർത്തകൾ. രാജ്യത്ത് പുതുതായി 24,882 കോവിഡ് കേസുകൾ. 19,957 പേർക്ക് കൂടി രോഗമുക്തി. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 140 മരണം. ഉത്തരാഖണ്ഡിൽ കോവിഡ് നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കും. മുഖ്യമന്ത്രിയായി തിരാത് സിംഗ് റാവത്ത് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം. രാജ്യത്ത് കോവിഡ് പ്രതിരോധ വാക്സിന്റെ കൂടുതൽ ലഭ്യത ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ പിന്തുണയോടെ വാക്സിൻ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുമെന്നും പ്രധാനമന്ത്രി. മുംബൈ യൂണിവേഴ്സിറ്റി പിഎച്ച്ഡി എം ഫിൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഷെഡ്യൂൾ പുറത്തിറക്കി. മാർച്ച് 25 മുതൽ 27 വരെ ഓൺലൈനായാണ് പരീക്ഷകൾ നടത്തുക. എം ഫിൽ പ്രവേശന പരീക്ഷ മാർച്ച് 25-നും പിഎച്ച്ഡി പ്രവേശന പരീക്ഷ മാർച്ച് 26-27 തീയതികളിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പൂനെയിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകുന്നതിനുള്ള പ്രത്യേക അനുമതിക്കായി മഹാരാഷ്ട്ര സർക്കാർ കേന്ദ്രത്തെ സമീപിച്ചു. രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണ് പൂനെയിൽ റിപ്പോർട്ട് ചെയ്യുന്നതെന്നും സ്ഥിതി ആശങ്കാജനകമെന്നും മഹാരാഷ്ട്ര സർക്കാർ. രാജ്യത്ത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധിക്കാൻ കേന്ദ്രം രണ്ട് ഘട്ടമായി നിരോധനം നടപ്പിലാക്കും. ആദ്യഘട്ടം അടുത്ത വർഷം ജനുവരിയിൽ തുടങ്ങും. രാജ്യം സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള സ്വേച്ഛാധിപതികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതുപോലെയുള്ള സമരങ്ങൾ ഈ കാലത്തും അനിവാര്യമായി മാറുന്നു. പ്രതികരണം ദണ്ഡി മാർച്ചിന്റെ 91st വാർഷിക ദിനത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. നന്ദിഗ്രാമിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ബിജെപി. ഈ മാസം 15-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും 20-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. മമതയെ ജനങ്ങൾ പരാജയപ്പെടുത്തുമെന്ന് ബിജെപി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരി. ഡൽഹിയിൽ 12 കോളേജുകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ പരിശോധിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ നിർദ്ദേശം. നീക്കം ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപകർ സമരം തുടങ്ങിയതിനു പിന്നാലെ. നാഗ്പൂരിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനം. നിയന്ത്രണം ഈ മാസം 15 മുതൽ 21 വരെ. നടപടി നഗരപ്രദേശങ്ങളിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. മുതൽ കാലാവധി തീരുന്നതിന് മുൻപ് വിരമിച്ചതോ പിരിച്ചുവിട്ടതോ ആയ IPS ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ നൽകാനാകില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മറുപടി വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിൽ. വിവരം പൊതുജനങ്ങൾക്ക് കൈമാറേണ്ടതില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. അസമിൽ തേയിലത്തോട്ട തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്ന് AUDF നേതാവ് ബദറുദ്ദീൻ അജ്മൽ. തൊഴിലാളികളുടെ വേതനം 365 രൂപയായി ഉയർത്തണം. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകുമെന്നും ബദറുദ്ദീൻ അജ്മൽ. പശ്ചിമബംഗാളിലെ 10 രാഷ്ട്രീയ നേതാക്കൾക്ക് വൈ ലെവൽ സുരക്ഷ നൽകാൻ തീരുമാനം. സുരക്ഷാ സംവിധാനമൊരുക്കാൻ CSF നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. മരണാനന്തര ബഹുമതിയായി പിംഗളി വെങ്കയ്യയ്ക്ക് ഭാരതരത്ന നൽകണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് YS ജഗൻമോഹൻ റെഡ്ഡി ഇക്കാര്യം ഉന്നയിച്ചു. രാജ്യത്ത് ജനാധിപത്യം ഇല്ലാതായി എന്ന് പറയുന്നവർ തെറ്റായ സന്ദേശം നൽകുകയാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് രൂപപ്പെടുത്തിയ ജനാധിപത്യ സംവിധാനം ഇപ്പോഴും രാജ്യത്ത് മഹത്തരമായി തന്നെ തുടരുകയാണെന്നും ഓം ബിർള.
പശ്ചിമ ബംഗാൾ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജിയെ സിബിഐ ചോദ്യം ചെയ്യും. ഈ മാസം 15-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ്. നടപടി ഐകോ ചിറ്റ് ഫണ്ട് അഴിമതി അന്വേഷണത്തിന്റെ ഭാഗമായി. മുംബൈ നാഗ്പൂർ ഹൈസ്പീഡ് റെയിൽ ഇടനാഴിയുടെ പ്രോജക്ട് തയ്യാറാക്കുന്നതിനുള്ള ലൈറ്റ് ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് സർവേ തുടങ്ങി. നിർമ്മാണം തുടങ്ങാനൊരുങ്ങുന്നത് 736 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ പാത. 4 മാസത്തിനുള്ളിൽ സർവേ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് വിദഗ്ധർ. ഡൽഹിയിൽ റേഷൻ വീട്ടിലെത്തിച്ച് നൽകുന്ന പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനം. ഈ മാസം 25-ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കാൺപൂരിൽ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ഒരാളെ കൂടി പിടികൂടി. ഇതോടെ കേസിലെ 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തെന്ന് പോലീസ്. ഇവർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും കനത്ത മഴ. ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇനി അന്താരാഷ്ട്ര വാർത്തകളിലേക്ക്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 11,96,09,000 പിന്നിട്ടു. ആകെ മരണം 26,51,000 കടന്നു. 9,62,00,000 പേർക്ക് രോഗമുക്തി. ഇറ്റലിയിൽ ഭാഗിക ലോക്ഡൌൺ പ്രഖ്യാപിച്ചു. നടപടി പുതിയ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ. സ്കൂളുകൾക്കും കടകൾക്കും ഹോട്ടലുകൾക്കും നിയന്ത്രണം. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയുടെ കോവിഡ് വാക്സിൻ ഡോസുകൾക്ക് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം വാക്സിൻ ഡോസ് ഉപയോഗിക്കാൻ അനുമതി. ഹോങ്കോങ് വിഷയത്തിൽ ചൈനയുമായി കൂടിക്കാഴ്ചയ്ക്കൊരുങ്ങിയ അമേരിക്ക. ബെയ്ജിംഗിലെ ഉന്നത നയതന്ത്രജ്ഞരുമായി അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തും. വാർത്ത സ്ഥിരീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് വാക്സിൻ 100 കോടി ഡോസ് വിതരണം ചെയ്യാൻ തീരുമാനിച്ച് ക്വാഡ് രാജ്യങ്ങൾ. തീരുമാനം ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ക്വാഡിന്റെ ആദ്യ ഓൺലൈൻ ഉച്ചകോടിയിൽ. മ്യാൻമർ പൌരന്മാർക്ക് താൽക്കാലിക അഭയം നൽകാൻ അമേരിക്ക. മ്യാൻമറിലെ സൈനിക അതിക്രമങ്ങൾ പരിഗണിച്ചാണ് നീക്കം. അമേരിക്കയിൽ തങ്ങുന്നതിന് നിയമപരമായി അനുമതി നൽകും. 5 മാധ്യമപ്രവർത്തകർക്കെതിരെ നിയമ നടപടിയുമായി മ്യാൻമർ സൈന്യം. അസോസിയേറ്റഡ് പ്രസിന്റെ മാധ്യമപ്രവർത്തകരടക്കം 5 പേരുടെയും ലൈസൻസ് പിൻവലിച്ചു. കേസെടുത്തത് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നെന്ന് ചൂണ്ടിക്കാട്ടി. അമേരിക്കയിൽ കൊല്ലപ്പെട്ട ആഫ്രോ അമേരിക്കൻ വംശജൻ ജോർജ് ഫ്ലോയിഡിന്റെ കുടുംബവുമായി കേസ് ഒത്തുതീർപ്പാക്കാൻ സംബന്ധിച്ച് മിനസോട്ട നഗരസഭ. സിറ്റി കൌൺസിലിൽ വോട്ടിനിട്ടാണ് തീരുമാനം. $2,70,00,000 നൽകാൻ നടപടിയായി. ഫ്രാൻസിൽ കോവിഡ് വ്യാപനം രൂക്ഷം. നിയന്ത്രണങ്ങൾ കർശനമാക്കി സർക്കാർ. 24 മണിക്കൂറിനിടെ 25,000-ലേറെ പുതിയ കോവിഡ് കേസുകൾ. രാജ്യത്താകെ രോഗബാധിതരുടെ എണ്ണം 40,15,560. ബ്രിട്ടനിൽ  40 വയസ്സിന് മുകളിലുള്ളവർക്ക് ഈസ്റ്ററോടുകൂടി വാക്സിൻ നൽകുമെന്ന് സർക്കാർ. ഏപ്രിൽ മാസത്തോടെ വാക്സിനുകൾ കൂടുതലായി ലഭിക്കുമെന്ന് പ്രതീക്ഷ. ജൂലൈ അവസാനത്തോടെ എല്ലാ പൌരന്മാർക്കും വാക്സിൻ ഉറപ്പാക്കും. 5 ചൈനീസ് കമ്പനികൾ ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയെന്ന് അമേരിക്ക. അമേരിക്കൻ ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷന്റേതാണ് റിപ്പോർട്ട്. വാവേ ടെക്നോളജീസ് ഉൾപ്പെടെയുള്ള 5 കമ്പനികൾ 2019-ലെ വിവര സാങ്കേതിക സുരക്ഷാ നിയമങ്ങൾക്ക് ഭീഷണിയെന്നാണ് കണ്ടെത്തൽ. ലണ്ടനിൽ 33-കാരിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസ്. സാറ എവറാർഡിനെ കൊലപ്പെടുത്തിയത് പോലീസ് കോൺസ്റ്റബിളായ വെയിൻ കസൻസ്. സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വൻ വിമർശനം. ഹോങ്കോങ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ ചൈനീസ് കടന്നുകയറ്റത്തിൽ അപലപിച്ച് G7 രാജ്യങ്ങൾ. ഹോങ്കോങ്ങിലെ ജനാഭിപ്രായത്തെ ബെയ്ജിംഗ് തക്കതായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വ്യക്തമാക്കി G7 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും. ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തിയ പ്രസ്താവനയിലാണ് ചൈനയുടെ നടപടിയിൽ എതിർപ്പറിയിച്ചത്. ലോസ് ഏഞ്ചൽസിൽ AMC തിയേറ്ററുകൾ തിങ്കളാഴ്ച തുറക്കും. 25% പേർക്ക് പ്രവേശനത്തിന് അനുമതി. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്ന് 1 വർഷമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിൽ 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പുതിയ കോവിഡ് കേസ് സ്ഥിരീകരിച്ചു. രോഗബാധ 2 കോവിഡ് രോഗബാധിതരെ ചികിത്സിച്ച ഡോക്ടർ. വടക്കേ അമേരിക്കയിൽ 2.9 ദശലക്ഷം വാഹനങ്ങൾ തിരിച്ചു വിളിക്കാനൊരുങ്ങി ഫോർഡ്. തീരുമാനം എയർ ബാഗിലെ അപാകതയെ തുടർന്ന്. $610,00,000 ചെലവ് കണക്കാക്കുന്നതായി അധികൃതർ. നൈജീരിയയിൽ ആയുധധാരികളുടെ സംഘം വീണ്ടും വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി. 30 വിദ്യാർത്ഥികളെയും സ്കൂൾ സ്റ്റാഫിനെയും തട്ടിക്കൊണ്ടുപോയെന്ന് റിപ്പോർട്ട്. സംഭവം നൈജീരിയയിലെ അഫാക്കയിൽ.
മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങളെ ഭേദമാക്കാൻ സുഖനിദ്രയ്ക്ക് സാധിക്കുമെന്ന് പഠനം. കണ്ടെത്തൽ ഒറിഗോൺ ഹെൽത്ത് ആൻഡ് സയൻസ് യൂണിവേഴ്സിറ്റി നടത്തിയ സർവേയിൽ രാത്രിയിൽ ശരിയായ ഉറക്കം ലഭിക്കാത്തവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും ജേണൽ ഓഫ് ന്യൂറോട്രോമയിൽ പരാമർശം. ഗായിക ജെന്നിഫർ ലോപ്പസും മുൻ ന്യൂയോർക്ക് യാങ്കീസ് ബേസ്ബോൾ താരം അലക്സ് റോഡ്രിഗസും വേർപിരിയുന്നു. അവസാനമാകുന്നത് 4 വർഷം നീണ്ട ബന്ധത്തിന്. സൗദിയിൽ ഹർമൈൻ ട്രെയിൻ ടിക്കറ്റുകളുടെ വിൽപ്പന തിങ്കളാഴ്ച തുടങ്ങും. ആദ്യഘട്ടം ഓൺലൈനാകും. ഓൺലൈനായി ടിക്കറ്റ് വിൽപ്പന മാർച്ച് 31 ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നത്. മക്ക മദീന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഹർമൈൻ ട്രെയിൻ സർവീസ്. സൗദി മന്ത്രിസഭയിൽ അഴിച്ചുപണി. ഹജ്ജ് ഉംറ മന്ത്രിയെ മാറ്റി. ഇസാം അൽ സയ്ദിനെ പുതിയ ഹജ്ജ് ഉംറ മന്ത്രിയാക്കി സൽമാൻ രാജാവ് ഉത്തരവിറക്കി. സിവിൽ ഏവിയേഷൻ മേധാവിയെയും മാറ്റി. മന്ത്രിസഭാ ജനറൽ സെക്രട്ടേറിയറ്റ് ഉപദേശകനായി സാമിർ അൽ തബീബിനെ നിയമിച്ചു. യുഎഇയിൽ നടക്കുന്ന റഷ്യൻ കോവിഡ് വാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ അന്തിമഘട്ടത്തിൽ. ശാസ്ത്രീയ വിശകലനത്തിനു ശേഷം ഏപ്രിലിൽ ഫലം പുറത്തുവിടുമെന്ന് അബുദാബി മീഡിയ ഓഫീസ്. 1000 സന്നദ്ധ പ്രവർത്തകരിൽ 2 വാക്സിനേഷൻ വിജയകരമായി പൂർത്തിയാക്കി. ഇനി സ്പോർട്സ്. ഐഎസ്എൽ കലാശപ്പോരാട്ടം ഇന്ന് ഫൈനലിൽ മുംബൈ സിറ്റി എഫ് സി എടികെ മോഹൻ ബഗാനുമായി ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ഗോവ ഫറ്റോഡ സ്റ്റേഡിയത്തിൽ. ഇന്ത്യക്കെതിരായ ആദ്യ 2020 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് 8 ശ്രീലങ്കയ്ക്കെതിരായ 2 ഏകദിനത്തിൽ വെസ്റ്റ് ഇൻഡീസിന് 5 ജയം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി ടീമുകൾ കളത്തിൽ. മാഞ്ചസ്റ്റർ സിറ്റി ഫുൾഹാമിനെ നേരിടും. ലീഡ്സ് യുണൈറ്റഡ് ചെൽസിയുടെ എതിരാളി. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് എൽഷെ എഫ് സിയെ നേരിടും. ലീഗിലെ മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗെറ്റാഫെ എഫ് സിയുമായി ഏറ്റുമുട്ടും. ജില്ലാ വാർത്തകളിലേക്ക്. വർക്കല താലൂക്കിലെ കായലുകൾ കേന്ദ്രീകരിച്ച് വിഷം കലക്കി മത്സ്യബന്ധനം നടത്തുന്നെന്ന് പരാതി. വിഷാംശം കലർന്നതിനാൽ മത്സ്യങ്ങൾ വ്യാപകമായി ചത്തൊടുങ്ങുന്നെന്ന് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ. തിരുവനന്തപുരം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനു സമീപം കെഎസ്ആർടിസി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് കാടുകയറി നശിക്കുന്നെന്ന് പരാതി. നവീകരണത്തിന് നടപടി വേണമെന്ന് യാത്രക്കാർ. തിരുവനന്തപുരം എം സി റോഡിൽ കാരേറ്റിനു സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ മിനി ലോറി ഇടിച്ച് ക്ലീനർ മരിച്ചു. മിനി ലോറിയുടെ ക്ലീനർ തൃശൂർ സ്വദേശി ജോബിയാണ് മരിച്ചത്. കൊല്ലം ശൂരനാട് വടക്ക് 6 വാർഡിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലും കാറ്റിലും വ്യാപക കൃഷിനാശം. കുന്നരാട മേലയിലെ പാട്ടത്തിനടുത്ത ഭൂമിയിലെ കൃഷിയാണ് നശിച്ചത്. പത്തനംതിട്ടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ലൈസൻസുള്ള ആയുധങ്ങൾ സറണ്ടർ ചെയ്യാൻ നിർദ്ദേശം. ആയുധങ്ങൾ സറണ്ടർ ചെയ്യുന്നതിന് ഉടമകൾക്ക് നോട്ടീസ് നൽകുമെന്ന് ജില്ലാ കളക്ടർ. പത്തനംതിട്ടയിൽ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ചയുടെ പ്രതിഷേധം. പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി എഇഒയെ ഉപരോധിച്ചു. ഇടുക്കി കളക്ടറേറ്റിൽ സി വിജിൽ ടീം പ്രവർത്തനം തുടങ്ങി. രാവിലെ 6 മുതൽ രാത്രി 10 ടീം പ്രവർത്തിക്കുന്നത്. ആപ്പിലൂടെ പൊതുജനങ്ങൾക്ക് പരാതികൾ നൽകാം. ഇടുക്കി ജില്ലാസ്ഥാനമായ കുയിലിമലയിൽ വായു ഗുണനിലവാര പരിശോധനാ കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനം. രാജ്യത്തെ എല്ലാ ആസ്ഥാനങ്ങളിലും വായു ഗുണനിലവാര പരിശോധനാ കേന്ദ്രം സ്ഥാപിക്കണമെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് നീക്കം. ഇടുക്കി ജില്ലയിൽ കോവിഡ് മാസ് വാക്സിനേഷൻ ക്യാമ്പ് തുടങ്ങി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 60 മുകളിലുള്ളവർക്കായി നടത്തുന്ന കോവിഡ് മാസ് വാക്സിനേഷൻ ക്യാമ്പിൽ ആദ്യ ദിവസം 800 വാക്സിൻ സ്വീകരിച്ചു. SSLC +2 പരീക്ഷകൾ മാറ്റിവെക്കാനുള്ള നീക്കത്തിനെതിരെ ഇടുക്കിയിൽ KPSTA പ്രതിഷേധം. ഏകപക്ഷീയ തീരുമാനമാണ് സർക്കാരിന്റേതെന്ന് ആരോപണം. ഇടുക്കി കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന കാർഷിക ലേല വിപണി മാറ്റണമെന്ന ആവശ്യം ശക്തം. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള പഴയ സ്റ്റാൻഡ് കെട്ടിടത്തിലേക്ക് മാറുവാൻ അനുമതി നൽകണമെന്ന് കൃഷിഭവൻ. ഇന്ധന വില വർധനയ്ക്കെതിരെ എറണാകുളം ജില്ലയിൽ പ്രതിഷേധം. ATUC കുത്താട്ടുകുളം മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം നടത്തി. ആലുവ കുന്നത്തേരിയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 മുങ്ങി മരിച്ചു. മരിച്ചത് കുന്നത്തേരി സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ, ഫർദിൻ എന്നിവർ. ദേശീയ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ കേരള ടീമിന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ സ്വീകരണം. കേരളം തുടർച്ചയായി 3 തവണയാണ് ജേതാക്കളാകുന്നത്.
തെരഞ്ഞെടുപ്പ് വിവരങ്ങളും നിർദ്ദേശങ്ങളും ആംഗ്യഭാഷാ ബുള്ളറ്റിനിലൂടെ നൽകാൻ സംവിധാനമൊരുക്കി. തൃശൂർ ജില്ലാ കളക്ടർ എസ് ഷാനവാസ് കളക്ടറേറ്റിലെ മീഡിയ സെന്ററിൽ വെച്ച് ആംഗ്യഭാഷയിൽ നൽകുന്ന നിർദ്ദേശം റെക്കോർഡ് ചെയ്തു. തൃശൂർ അന്നനാട് ഗ്രാമീണ വായനശാലയിൽ ചിത്രകലാ പരിശീലന കളരി തുടങ്ങി. പ്രശസ്ത ചിത്രകാരൻ ശ്രീ സുരേഷ് കൂട്ടത്തി ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിൽ എക്സൈസ് കൺട്രോൾ റൂമുകൾ സജ്ജം. പരിശോധന ശക്തമാക്കി. ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെയും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഏപ്രിൽ 7 വരെ കൺട്രോൾ റൂം പ്രവർത്തിക്കും. തൃശൂരിൽ ട്രെയിനിൽ കടത്തിയ 13 കിലോ കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് ചേരാനല്ലൂർ സ്വദേശി കിരൺ. മലപ്പുറത്ത് 14-കാരിയെ മയക്കുമരുന്നിനടിമയാക്കി പീഡിപ്പിച്ച കേസിൽ 2 യുവാക്കൾ കൂടി പിടിയിൽ. അറസ്റ്റിലായത് തെന്നല സ്വദേശി ഫസലുർ റഹ്മാനും കൽപ്പകഞ്ചേരി സ്വദേശി നസീമുദ്ദീനും. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കാരശ്ശേരി മുക്കം പ്രദേശങ്ങളിൽ ഏക്കറുകണക്കിന് കൃഷി നശിച്ചു. വയനാട്ടിലാദ്യമായി യന്ത്രവൽകൃത റബ്ബർ ടാപ്പിംഗ് പരിശീലനം നടത്തി. 6 ഫാമിലടക്കം വിജയകരമായി ഉപയോഗിച്ചു വരുന്ന റബ്ബർ ബോർഡ് അംഗീകരിച്ച യന്ത്രം ഉപയോഗിക്കുന്നതിന് 10 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ് നൽകിയത്. വയനാട് ജില്ലയിൽ തിങ്കളാഴ്ച മുതൽ മാസ് വാക്സിനേഷൻ ക്യാമ്പയിൻ തുടങ്ങും. 3 കേന്ദ്രങ്ങളിലായി നടത്തുന്ന ക്യാമ്പയിനിൽ ദിവസേന 3000 പേർക്ക് വാക്സിൻ നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച ചെലവ് നിരീക്ഷകനായ എസ് സുന്ദർരാജ് ജില്ലയിലെത്തി. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയുമായി കൂടിക്കാഴ്ച നടത്തി. മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ KSRTC ബസ്സിൽ നിന്ന് 7 കിലോ നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടി. പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിവന്ന കൊൽക്കത്ത സ്വദേശിയിൽ നിന്ന് പിഴ ഈടാക്കി. കാസർഗോഡ് ജില്ലയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട റാൻഡമൈസേഷൻ നടന്നു. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന റാൻഡമൈസേഷനിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 3 നിരീക്ഷകർ കാസർഗോഡ് ജില്ലയിലെത്തി. പുഷ്പിന്ദർ സിംഗ് പുനിയ, എം സതീഷ് കുമാർ, സാഞ്ജോയ് പോൾ എന്നിവരാണ് എത്തിയത്. സൈജു കുറുപ്പ് ടൈറ്റിൽ റോളിലെത്തുന്ന ചിത്രം ഉപചാരപൂർവ്വം ഗുണ്ടാജയന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. സൈജുവിന്റെ കരിയറിലെ 100-ാമത് സിനിമയാണിത്. രജിഷ വിജയൻ നായികയാവുന്ന ഖോഖോയിലെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു. ഫാക്ട് ചെക്ക്. AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത വ്യാജം. മോർഫ് ചെയ്ത വ്യാജ ചിത്രം ഉപയോഗിച്ചാണ് വാർത്ത പ്രചരിക്കുന്നത്. കർഷക സമരങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വന്നു എന്ന് വ്യാജ പ്രചാരണം. 10 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഉപയോഗിച്ചാണ് പ്രചാരണം നടക്കുന്നത്. ഇനി നോക്കാം ഇപ്പോൾ കിട്ടിയ ചില പ്രധാനപ്പെട്ട വാർത്തകൾ. കോൺഗ്രസ് പ്രതിഷേധങ്ങൾ തടയാൻ മുൻകരുതൽ നടപടികൾ നിർദ്ദേശിച്ച് ഹൈക്കമാൻഡ്. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തവരെ ഉൾപ്പെടുത്തി വിവിധ സമിതികൾ ഉണ്ടാക്കാൻ നിർദ്ദേശം. ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടാൽ നേമത്ത് മത്സരിക്കുമെന്ന് കെ മുരളീധരൻ MP. പാർട്ടി തീരുമാനങ്ങൾ എല്ലാ കാലത്തും അനുസരിച്ചിട്ടുണ്ട്. BJP യെ നേരിടാൻ തനിക്ക് പേടിയില്ലെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിക്കേണ്ട കാര്യമില്ലെന്നും കെ മുരളീധരൻ. 2 സീറ്റുകളിൽ മത്സരിക്കാനൊരുങ്ങി ഉമ്മൻചാണ്ടി. നേമത്തും പുതുപ്പള്ളിയിലും സ്ഥാനാർത്ഥിയാകാൻ ശ്രമം. നേമത്ത് മത്സരിക്കാൻ സന്നദ്ധനാകണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഹൈക്കമാൻഡിനെ നിലപാടറിയിച്ചു. കർഷക സമരം തുടരുന്ന തിക്രി ബോർഡറിൽ സ്ഥിരം താമസ സൗകര്യമൊരുക്കി കർഷകർ. കിസാൻ സോഷ്യൽ ആർമിയുടെ നേതൃത്വത്തിൽ പണികഴിപ്പിച്ചത് 25 കെട്ടിടങ്ങൾ. ഈ വർഷത്തെ നീറ്റ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. August 1 നീറ്റ് പരീക്ഷ നടക്കും. MBBS, BDS, BAMS, BSMS, BUMS, BHMS കോഴ്സുകളിലേക്കാണ് പരീക്ഷ നടക്കുക. Number 1 election channel 24.